സങ്കല്പിച്ചിരിക്കുന്ന ഭൂമിവാദിരിക്കുന്ന വസ്ത്രം കല്ലും കാവേരിയും പുല്ലും ഭൂമിയും തോന്നപ്പെട്ട നാൾ അന്ന് ശ്രീമഹാദേവൻ നമുക്കെന്റെ ഹോമഗുണത്തിങ്കിൽ നിന്ന് മുന്നുമ്പോഴൊക്കെ വരെ വെട്ടിച്ചമിച്ചു പിന്നിനായിക്കൊണ്ട് വെട്ടിച്ചമിച്ചു ശ്രീമഹാദേവൻ നമുക്ക് വായിച്ചു കെട്ടി കേൾപ്പിച്ചു വന്ന് ശ്രീമഹാദേവൻ കണ്ടുവച്ചു ഇടയിലുള്ള ധർമ്മഭൂമിയിൽ ചെറുതെങ്കിൽ ഒന്ന് തൊട്ടാറ് മഹാവ്യാജ് കഴിച്ചു ഉണപ്പാട് വരുത്താനായിക്കൊണ്ട് ഇടയ്ക്കിടെ ധർമ്മഭൂമിയിൽ വെയ്യനം വെൺമകളെ എന്ന് കേൾപ്പിച്ചു അയലകാരം വന്ന് ശ്രീമഹാദേവൻ നമുക്കെന്റെ അഗ്നിക്കിലൊക്കെ വണ്ണം ഒറ്റത്തണ്ടക്കം വായി മൂന്നേക്കം മുക്കാലായിക്കൊണ്ട് ശ്രീകരദാസം പടം വെച്ചു ജയത്തിങ്കിലേക്ക് വാഴും മഹാരാജാവ് തൃക്കോലത്തന്റെ ദേവസംഖ്യ മുതിരിയായിരുന്നു അന്ന് ജയത്തിങ്കിലേക്ക് വാഴും മഹാരാജാവ് തൃക്കോലത്തന്റെ ദേവസംഖ്യ മുതിരിയായിരുന്നു സർവ്വത്തി രാജ്യത്തിന്റെ മഹിയ നേതൃത്വം അവൻ വെക്കുന്നു പടക്കൂട്ട കൈയ്യെടുത്ത് കരിവുള്ളൂരത്തോട് വായിച്ചു പടനായ വഴിയുംപടി പിരിങ്ങണ്ട് വെച്ചു ദേശം എന്റെ നായനാറെ അത്തിക്കിലൊക്കെ വന്ന് വന്ന് കുറച്ചൊരു നായനാറെ കരിയെ വലിയൊരൊന്ന് അത്ത കൽപ്പിച്ചു എന്റെ നായനാറ് വിശ്വസ്ഥാനം മുതിരി വായിച്ചു കൈയ്യെടുത്തു വന്ന് എന്റെ നായനാറ് കരമംഗലത്തിൽ കയറ്റി വെപ്പിച്ചു എന്നിനായിക്കൊണ്ട് പോയി വന്ന് കേട്ടു കഴിഞ്ഞു വാതാളം മുക്കാൻ നാട്ടിനൊക്കെ അങ്ങോട്ട് വന്നി രക്ഷിപ്പാനോ ഒട്ടിപ്പാനോ എടുത്ത് കെട്ടി വെപ്പിച്ചു വന്ന് ഭൂനിവാളാ കൊണ്ട് വെച്ചു എന്റെ നായനാറെ അത്തിക്കിലൊക്കെ വണ്ണം രക്ഷിക്കയുള്ളൂ പറ്റിക്കയില്ല അന്ന് എന്റെ നായനാറ് നേരത്തെ വേണ്ടി വെച്ചു എങ്കിലും വേണ്ടി ഒരു ഗണമംഗലം ചെയ്തിരിക്കില്ല ഓവനെ വിരിച്ചിപ്പാട് ഒരു വ്യാവസം സ്ഥലമായതോ ഒത്തിരി കുഴവാരമായി കാണാതെ വേദത്തിൽ ഒരുപ്പിക്കോ ഒരു വാഹനം വെട്ടിച്ചു വന്ന് എന്റെ നായനാറെ അത്തിക്കിലൊക്കെ വന്നും നായനാറെ ഉണ്ണമംഗലത്ത് ഇങ്ങോട്ട് തിരിച്ചു നായനാറെ ഇറക്ക വെച്ചിപ്പാട്ട് കെട്ടിയെടുത്തു 6000 വാഴി 600 വിരിച്ചു എരിവൂര് കൂടാതെ വേണ്ടി ഒത്തിരി കുഴവാരമായി വെട്ടി എന്റെ നായനാറേക്ക് സ്ഥാനം വരെയായി അറിയുമ്പോട്ടാരും ഊരും കൊട്ടാരവും നിറച്ചുകൊടുത്തിരിക്കുന്ന ആളാവശ്യത്തിലോ ഒരു മാതാവിന്റെ അനുഗ്രഹമായതിന്റെ ശേഷം എന്റെ നായനാരിക്ക സ്ഥാനം മുതലുമായി ചരിക്കുന്നിരിക്കും തിരുവാ പലവർക്കും ജയിക്കുന്ന ധാനത്തിനും ധർമ്മത്തിനും മറ്റായ വീട്ടിനും തെക്കുറക്ക് വഴിയുന്ന വഴി ആ സ്ത്രീയും ആളവാളവാണ്ടിയും മൂന്ന് വീട്ടുകാരനവരെയും കാരണവരെയും ഉച്ചയും മന്തിയും പുലർത്തി പുലരുന്ന കാര്യത്തിനും മൂന്ന് മാതാവ് കുറവുകളായിട്ട് നിറവട്ടം വിളിച്ച് നിലവിന്ന് വന്നിട്ടുള്ളതാണ് ഐരമംഗലത്തോടി കൊടക്കോട്ടി തിരിഞ്ഞ് വലിയ ശ്രീപുരം കറങ്ങിയിരുന്ന ആളാകാലങ്ങളിൽ എന്റെ നായനാരിക്ക സ്ഥാനം മുതലേ വാൽവെട്ടിയും പ്രമാണം ഉണ്ടായിരുന്ന ആരായുണ്ടാകുമ്പോഴും എന്നിവണ്ട എപ്പേറെപ്പെട്ട വസ്തുക്കളും വടക്കേ സോമാനം മുതലേ വായി വലിച്ചത് ജോലിപ്രതിയും സോമേശ്വരിയും മൃഗമ്പലം മുതലെത്തി ധാരമക്കളെ വാക്കിങ്കൽപ്പിക്കണമെന്ന് കെട്ടിയേൽപ്പിച്ചു അന്ന് ജോലിപ്രതിയും സോമേശ്വരിയും കെട്ടിയേൽപ്പിച്ചു ഇനവത്തോടിയായിട്ട് സർവോച്ച രാജ്യത്തിനും മതിയറിഞ്ഞ് നിലനിന്നിരിക്കുന്ന ആ ഭൂനിമാതാവിതെന്നും ഭൂനിമാതാവിന്റെ മക്കളെ വാക്കിങ്കൽപ്പിക്കണമെന്ന് കേൾപ്പിച്ചു ആയുധകാലം എന്റെ നാനാരേക്ക് സ്ഥാനം മുതലേ വായി വെട്ടിയും പ്രമാണം ഉണ്ടാകുന്നാരായുണ്ടാകുണ്ടാക്കോലും എന്ന് വേണ്ട എപ്പേറെപ്പെട്ട വസ്തുക്കളും അന്ന് എന്റെ നായനാറ് ഐരമംഗലത്ത് വഴി എൺപത്തെ വർഷം കൽപ്പിച്ചിരിക്കുന്ന ആ ഉത്പത്തിയോടെ ബ്രാഹ്മണ ആയതിന്റെ ശേഷം ഒന്ന് ചെന്നതായനാറ് കൈരവങ്ങൾക്ക് ഞാൻ ഒരു വിവാഹട്ടം കൂടുതൽ കയ്യും വായനയായി ന്യായമായി നിറയിക്കുന്ന ആളുകൾ അന്നെന്റെ നായനാറ് കൈരവങ്ങൾക്ക് കൊണ്ട് വെച്ചു കല്യാണം കഴിയാ ദൂരോണത്തൊണ്ട് എന്നിട്ടിടകളായി ഇന്നത്തോടിയായി നിറയിക്കുന്ന ആയത് കല്യാണം വേണമെന്ന് കഴിയുന്ന ഞാനാറുണ്ണാർ ചിലവാനെ കൂടുതലും നിറക്കിപ്പോയതിനെയും കുറിച്ച് കല്യാണം തുടങ്ങി അന്ന് കല്യാണം എരിവളിലെത്തുകയാക്കി എന്റെ മുറ്റോട്ടിനാളെ മുമ്പുമായി കയ്യെടുത്തു വന്നിടത്ത് പോയി വായിച്ചു രണ്ടു തെഞ്ഞ് പിന്നെ എരിയും കുരിയും മറക്കും ആചാരവും ഭക്ഷ്യം വിശ്വാസവും കണ്ടാൽ കൈവിളിച്ചു എന്റെ നാനാറ് അച്ഛനൊക്കെ കരുവിടത്ത് പോയി വായിച്ചുകൊണ്ട് വരക്കാച്ചുണ്ടൊരു നിരുന്നൊരു വെച്ച് കാരണം എന്റെ കർത്തപ്പിടത്ത് പോയി വായിച്ചു വള്ളാത്തപ്പന്റെ പടിഞ്ഞാറ് സമാനം ശാസ്ത്രാവിന്റെ പഠനത്തിന്റെ സൂര്യാന്റെ ജീവിതം കൊണ്ട് വെച്ച് നയിക്കുന്ന കാലങ്ങളിൽ ഏതാണ്ട് ചില പന്താവും നെല്ലും മറക്കും ആചാരവും ചെകിരും നെല്ലും അത്തരം പ്രവർത്തിച്ചിരിക്കുന്ന ആ ഉൽപ്പത്തിയുണ്ട് അല്ലേ ബ്രാഹ്മണ ആയ പ്രകാരം കാർത്തികപൂരം ഒത്തിരി ഉയർത്തമാണ് എന്നിരിക്കുന്ന ആ ചതുരകളും എന്റെ ആണ്ടോടാണ്ട് ഇരിക്കുന്ന എന്റെ ഓമന കല്യാണം ഇക്കൊല്ലം മുതലേത് വായിച്ചും എന്റെ തലയിലവരും മന്ത്രിപ്പിനും മന്ത്രങ്ങളും രാളന്മാരും എന്ന് വേണ്ടവരും മെനും മനുഷ്യ ഓമന കല്യാണത്തിന്റെ കുടുംബാനം തൊട്ടു ധനുമാസം 8 എന്നിരിക്കുന്ന ആ പൊഴിനൊക്കെണ്ണം ചപ്പിന്റെ വറും നീക്കി ധനുമാസം 12 എന്നിരിക്കുന്ന ആ നൽപ്പൊക്കെണ്ണം നാളൊരു വെമ്പാചാൽ വരക്കി വെച്ച് മുഹൂർത്തം കൽപ്പിച്ചു ധനുവാസം 17 എന്നിരിക്കുന്ന ആ ഉൽപ്പത്തി കിടക്കണം ഇന്നത്തെ ദിവസം മുതൽ ഇതുമായി തുറന്ന് കുടിയിലെ വെച്ചു ഇന്നത്തെ പത്തുണക്കം മഴവൊക്കെ പൊതുവട്ടം പറ്റിക്കളയാതെ ആഞ്ഞങ്ങാതെ ഞങ്ങൾ പോലും എന്റെ വള്ളാത്തപ്പന്റെ കിഴക്കേ സമാനം മുതൽ വായിച്ചു ഒരു 21 രൂപം കണ്ടു വന്നിച്ചു അതിലാറും ആരെങ്കിലും എന്റെ വയനാറ് കരോണത്തിൽ കൊണ്ടിരിക്കുന്ന ആ ഉൽപ്പത്തിന്റെ കരിമുള്ള വായിച്ചു അങ്ങനെ കല്യാണത്തിന്
ഒമ്പതും പതിനാലും അവരെ കുഞ്ഞുവിട്ടിടാനാ പോലും വന്ന് കയ്യിരിക്കുന്ന ആളുകളെ കണ്ട് ഒമ്പതും പതിനാലും കൈവറ്റി നോക്കാനായിക്കൊണ്ട് ഗണവാനാളുകൾ കഴിവുള്ളൊരു തുളിയവാക്കി വേണ്ടിയിരിക്കുന്ന ആളുകൾക്കൊന്നും അയവരാളുടെ കർണപ്പിള്ള തുളിയവാക്കും ഒൻപതിലും പതിനാലും പന്ത്രണ്ടന്മാരവരുടെ കുഞ്ഞുവിട്ടിടാനാ പോലും വന്ന് കയ്യിരിക്കുന്ന ആളുകളെ കഴിവറ്റി നോക്കേണ്ട ആളുകൾക്കൊത്തിയിട്ടല്ലോ ഏ ബ്രാഹ്മണ ആയുധകാരം എന്റെ ദേവബ്രാഹ്മണൻ സർവൂട്ടുകാരും എന്റെ വള്ളാളത്തപ്പനോട് മുക്കളിന്ന് നിലനിന്നോട് വേണ്ടി എന്നാൽ ഒഴിവാളായിട്ട് വയനാടോടും കരുവുള്ളവർക്കോടും മുക്കളിന്ന് അതിനകത്തോട് വലിയ വായിച്ച് കുഞ്ഞു കാഴ്ച ചെത്തിനെത്തിച്ചോളായിക്കോട്ടെ നേരം അനേകം കണ്ടുവെച്ചു അനുഭവിച്ച് കുറവ് എല്ലാ ഭൂമിയോളാളും അനുഭവിച്ചിട്ടുണ്ടാക്കും നമ്മൾ എന്നും ഇപ്പോൾ വരെ കൈവരിക്കാനായിട്ടുണ്ടാക്കുന്നു.